ഇന്ത്യയുടെ വിശ്വ കിരീടത്തിനായി കാത്തിരുന്ന ഇന്ത്യൻ ആരാധകരെ നെഞ്ചു തകർത്ത് കങ്കാരുപ്പട ആറാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നു ആവേശ ഫൈനലിൽ ഇന്ത്യയെ ആറ് വിക്കറ്റിനാണ് സന്ദർശകരായ കങ്കാരുക്കൾ തകർത്തത് തോൽവി അറിയാതെ പത്ത് ജയങ്ങളോടെ ഫൈനലിലേക്ക് ഫൈനലിലേക്കെത്താൻ ഇന്ത്യയ്ക്കായെങ്കിലും കലാശ പോരാട്ടത്തിൽ ഇന്ത്യ കളി മറക്കുകയായിരുന്നു നായകൻ രോഹിത് ശർമ്മയുടെ തന്ത്രങ്ങളൊന്നും ഫൈനലിൽ ഫലം ചെയ്തില്ല മോശം ബാറ്റിംഗ് ആണ് ഫൈനലിൽ ഇന്ത്യക്ക് തിരിച്ചടിയായത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് തൊട്ടതെല്ലാം പിഴച്ചു ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ നായകൻ രോഹിത് ശർമ്മയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വെഡിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സെവാഗ് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയെയും മോശം ഷോട്ട് സെലക്ഷനെയുമാണ് സെവാഗ് വിമർശിച്ചത് രോഹിത് ശർമ്മയ്ക്ക് നിരാശ ഉണ്ടോ ഇല്ലയോ എന്നതല്ല ടീം മാനേജ്മെൻറ്റിനും ആരാധകർക്കും നിരാശയുണ്ടായി ഒരു സിക്സും ഫോറും അടിച്ചു നിൽക്കുമ്പോൾ അത്തരം ഒരു ഷോട്ട് വേണ്ടായിരുന്നില്ലെന്ന് ടീം മാനേജ്മെൻ്റ് അവനോട് പറയേണ്ടിയിരുന്നു പ്ലേയുടെ അവസാന ഓവർ എന്ന നിലയിൽ പരമാവധി മുതലാക്കാനാണ് രോഹിത് ശ്രമിച്ചത് മാക്സ്വെല്ലിനെ പരമാവധി മുതലാക്കാൻ ശ്രമിച്ചു എന്നാൽ രോഹിത് പുറത്തായത് മോശം ഷോട്ടിലായിരുന്നുവെന്നത് നിസംശയം പറയാം അവസരം ലഭിക്കുമ്പോൾ വലിയ ഷോട്ട് കളിക്കണം എന്നാൽ മത്സരത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം രോഹിത് പുറത്തായ ശേഷം തികച്ചും വ്യത്യസ്തമായ പിച്ചാണ് കാണാനായത് പിന്നീടുള്ള ആർക്കും അതിവേഗത്തിൽ റൺസ് ഉയർത്താനോ സ്ട്രൈക്ക് മാറി കളിക്കാനോ സാധിച്ചില്ല എന്നും ക്രിഗ്ബസിനോട് സംസാരിക്കവേ സേവാഗ് പറഞ്ഞു ഗിൽ നാല് റൺസുമായി പുറത്തായി അതുകൊണ്ട് തന്നെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ട് പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മ ശ്രമിക്കണമായിരുന്നുവെന്നും സേവാഗ് കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇന്ത്യൻ പരിശീലക പദവിയിൽ തുടരുമോ എന്ന് വ്യക്തമാക്കാതെ രാഹുൽ ദ്രാവിഡ് ഭാവി പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് ദ്രാവിഡ് മാധ്യമങ്ങളോട് പറഞ്ഞു കളിക്കാരനായും നായകനായും പരിശീലകനായും ലോകകപ്പിലെത്തിയിട്ടും കിരീടമില്ലാത്ത ദുർവിധിയിലാണ് രാഹുൽ ദ്രാവിഡ് ലോകകപ്പിനായി മാസങ്ങൾക്ക് മുൻപേ പദ്ധതികൾ തയ്യാറാക്കിയ പരിശീലകനെ ഫൈനൽ ദിവസം ഭാഗ്യം കൈവിട്ടു തോൽവിക്ക് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയെന്ന അസുഖകരമായ ഉത്തരവാദിത്തവും ഏറ്റെടുത്തിരുന്നു രാഹുൽ ദ്രാവിഡ് ദ്രാവിഡിൻ്റെയും പരിശീലക സംഘത്തിലെ മറ്റുള്ളവരുടെയും കരാർ ലോകകപ്പോടെ അവസാനിച്ചു ടൂർണമെൻ്റ് തിരക്കായതിനാൽ ദ്രാവിഡുമായി ബി സി സി ഐ നേതൃത്വവും ചർച്ചകൾക്ക് മുതിർന്നിരുന്നില്ല ആലോചിച്ച് മാത്രം തീരുമാനമെന്ന് പറഞ്ഞ ദ്രാവിഡ് മാധ്യമങ്ങൾക്ക് മുന്നിലും സസ്പെൻസ് നിലനിർത്തി ഓസ്ട്രേലിയക്കെതിരെ വ്യാഴാഴ്ച തുടങ്ങുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ വി വി എസ് ലക്ഷ്മണാകും മുഖ്യ പരിശീലകൻ പിന്നാലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലാകും ഇന്ത്യൻ ടീം കളിക്കുക